സാധനം കണ്ട നല്ല മോരിഞ്ഞ് എണ്ണയൊക്കെ വെച്ച് മോരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. നേരെ വയസ്സിന്റെ ഒരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ചാള ഫ്രൈ ഉണ്ട്. ഒരു വ്യത്യസ്തമായ രീതിക്കാണ് അമ്മ, ഒരു വ്യത്യസ്തമായ മസാല വെച്ചാണ് അമ്മ ഈ ചാള ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് നമ്മള് ചാള വാങ്ങിയിട്ടുണ്ട്. നല്ല കിട്ടിലൻ ചാള, നല്ല കരിമ്പ് പോലത്തെ ചാള ഞാൻ കാണിച്ചു തരാം. നല്ല പച്ച ചാള അല്ലേ അമ്മ? അല്ല, നമ്മള് നല്ല വിഴിഞ്ഞത്തിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കിട്ടിലൻ ചാളയാണ്. ഈ പ്രദേശത്തൊക്കെ വിഴിഞ്ഞത്തിൽ നിന്നുള്ള മീൻ തന്നെയാണ് കിട്ടിലൻ ചാളയാണ്. എത്ര എണ്ണം ഉണ്ടായിരുന്നു? അപ്പൊ 35 ആള്, 100 രൂപയ്ക്ക് 35 ആള്, അടിപൊളി. അപ്പൊ ഈ ചാള വെച്ചാണ് നമ്മള് വ്യത്യസ്തമായ ഒരു ഫ്രൈ ആണ്. അത് നിങ്ങൾക്ക് എത്ര പേര് ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കിട്ടില്ല ഫ്രൈ ആണ്, കിട്ടില്ല ടേസ്റ്റ് ആണ്. എന്താ കരിമ്പ് പോലെ കിട്ടില്ല ചാള, കിട്ടില്ല ചാള. അപ്പൊ ചാളയൊക്കെ ചടപടയെ നമ്മ അതാ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇന്ന് ഉച്ചക്ക് കുശാലാണ്. അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പ്രത്യേക മസാലയാണ്, ഒരു പ്രത്യേക തരം മസാല. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. നമ്മളെ മസാലയ്ക്കുള്ളത് ആ സാധനങ്ങൾ ഇത് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, തക്കാളി, മുളക് പൊടി, പിന്നെ പെരിഞ്ചീരകം, പിന്നെ നല്ല കുരുമുളക്, അപ്പൊ മഞ്ഞപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാം. കണ്ട നമ്മളെ പൂത്തൊലഞ്ഞിരിക്കണ നമ്മളെ കരിയപ്പല മരം കണ്ട. നമുക്ക് ഇതാ ഇതിന് ഒരു അഞ്ചാറ് കരിയപ്പല ഒടിച്ചെടുക്കാം. അത് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മതിയാവും. നല്ലത് അരച്ചു വെച്ചിട്ടുണ്ട്. റെഡി ആയോ? നോക്കാം. തുറമാ. ഇത്ര മതിയാ? ഇത് മതിയല്ലേ അരച്ചത്? ഓക്കെ. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. തക്കാളി, ചെറിയ ഉള്ളി, പിന്നെ മസാല, പിന്നെ എന്തോ കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ വേറെ എന്തോ ഇട്ട്, കരിവേപ്പില, ഉപ്പ്. അപ്പൊ ഇത്രയായിട്ട് ഇതാ അരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് മീനിൽ പുരട്ടി ഒരു പ്രത്യേക രീതിക്കാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. അപ്പൊ അതാ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി വെച്ചോ. കിടിലൻ കരിച്ചട്ടി. ഇതിലാണ് നമ്മളിന്ന് മീൻ പൊരിക്കാൻ പോകണം. ആദ്യം നമ്മൾ ചട്ടിയിലോട്ട് എന്താണ് ഒഴിക്കുന്നത്? നല്ല വെളിച്ചം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഒഴിച്ചോ. നല്ല മണം, നല്ല വെളിച്ചെണ്ണ മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചു. അടുത്തെന്താണ് അരപ്പ് ഒഴിക്കണം അല്ലേ? മൊത്തം ഇടുവോ? അപ്പൊ നമ്മളിത് അടുത്ത് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് അത് അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ നമ്മള് സാധാരണ മീൻ പൊരിക്കുന്ന എങ്ങനെയാണ്, അരപ്പ് അതിൽ പുരട്ടി വെച്ചാണ്. ഇതൊരു പ്രത്യേക രീതിക്കുള്ളതെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അരപ്പ് മൊത്തം നമ്മള് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം. എത്തുന്നില്ലേ അമ്മ? അപ്പൊ നമ്മൾ അരപ്പ് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ അരപ്പ് വെച്ചിട്ടുണ്ട്. അരപ്പ് ഒരു മുക്ക അരപ്പാണ് അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഒരു അല്പ അരപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ആ മീൻ ഇടാൻ പോലെ കിട്ടില്ല ചാള കേട്ടോ. പറക്കിട്ടോ അടിപൊളി. എന്റെ ഒരു ഭംഗി തന്നെ വേറെ തന്നെ. എന്തൊക്കെ വലിയ മീനുകൾ ഉണ്ടായാലും ആ ചാള ഫ്രൈ അതൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളാ മൊത്തം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അത് അത് ഞാൻ ഇളക്കി കൊടുക്കണം അല്ലേ അമ്മ? ആ നമ്മൾ ഇളക്കി കൊടുക്കണേ. മൊത്തം അതിൽ മൊത്തം ആവണം അല്ലേ? ആ അരപ്പ് മൊത്തം മീനിൽ പിടിക്കണം. നമ്മളെ ഓരോ മീനിതാ നമ്മൾ നിരത്തി നിരത്തി വെക്കണം. ഇതിങ്ങനെ കിടന്നാണ് മൊരിഞ്ഞു വരണം. നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കിടന്ന് മൊരിഞ്ഞു വരണം. കുറെ നേരം പിടിക്കൂ. അടിപൊളി. ചട്ടിയിലായോണ്ട് ടേസ്റ്റ് ഇരട്ടിയാണ്. കുറച്ച് എണ്ണയും കൂടെ അമ്മ ഒഴിച്ചു കൊടുക്കണം. എണ്ണയിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ സാധനം. നല്ല വെളിച്ചെണ്ണ
നല്ല കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി, ആവശ്യത്തിന് കറിവേപ്പില, അടിപൊളി. എന്താ ഭംഗി. അത് വീണ്ടും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണേ, ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അടിപൊളി അടിപൊളി. ചട്ടിയിലെ മണം സാധനം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചട്ടിയിലായതുകൊണ്ട് അതിന്റെ ഒരു മണം തന്നെ വേറെ ലെവൽ. ഇതാ ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എണ്ണ കാണാൻ തന്നെ ഒരു കല തന്നെ. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം സംഭവം പൊടിഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോ അത് നമ്മള് വളരെ സൂക്ഷിച്ച് ചെയ്യണം. അല്ലമ്മ, നമ്മളെ ഐറ്റം എന്താ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയല്ലേ കണ്ടാ അമ്മ അതായത് കസാരയുടെ മുകളിലാണ് കയറിയിരിക്കുന്നത്. എത്താണ്ട് അത്രക്ക് പൊക്കത്തിലാണ് സാധനം വെച്ചേക്കുന്നത്. എങ്ങനാവോ നമ്മുടെ സാധനം കീട്ടിലായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അടിപൊളി, നല്ല മുളകാണ് ഞാൻ കാണിച്ചത്. ഓ സാധനം കണ്ട, നല്ല മൊരിഞ്ഞ് എണ്ണയൊക്കെ വെച്ച് മൊരിഞ്ഞ് അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. നമ്മൾ ഇത്രയും കിടലം സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് വാടയിലയിൽ തന്നെ കഴിക്കണം. അതാണ് അതിന്റെ ഒരു നാടൻ രീതി. അപ്പൊ നമുക്ക് അടുത്തതിന്റെ വിളയിൽ വാഴ ഉള്ളു, നമുക്ക് അവിടെ പോയി വാഴ വെട്ടി ഇല വെട്ടിട്ട് വരാം. എന്റെ ഭംഗിയാണ്, സൂപ്പറ്. സംഭവം ഈ സാധനം ഇതിങ്ങനെ കുറച്ച് അരപ്പും കുറച്ചിങ്ങനെ മൊരിഞ്ഞും ഇതായി ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഈ സാധനം ഇരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഈ അരപ്പൊക്കെ വെച്ച് കഴിക്കാനുണ്ടല്ലോ യമണ്ടൻ ടേസ്റ്റാണ്. മരച്ചിനിയല്ലേ, മരച്ചിനി ഉണ്ടെങ്കിൽ പൊളിക്കും, രക്ഷയില്ല. വെറുതെ കൊതിയാക്കി. മരച്ചിനി ഉണ്ടോ? ഓ നഷ്ടം നഷ്ടം, കുഴപ്പമില്ല. നമുക്ക് ചോറും കൂട്ടി അടിക്കാം. അപ്പൊ നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്, നമുക്കിനി കഴിക്കാം. ചോറയ്ക്കാം, നല്ല ഇല എടുത്തിട്ടുണ്ട്, നമുക്കിനി ഇതിൽ കഴിക്കാം. ആ ചോറ് വിളമ്പിക്കോ, കുറച്ച് മതി കേട്ടോ, അല്പ ചോറും കൂടെ മതി. ആ മതി. എന്തൊക്കെയാണ് കറികൾ? ചീരത്തോരൻ പൊളിച്ച, ചീരത്തോരൻ, പപ്പായ തോരൻ, അടുത്തത് പപ്പായ എഴുശ്ശേരി. ഓ എല്ലാം പപ്പായയുടെ മേളം തന്നെ. ഇനി അപ്പൊ നമ്മുടെ മെയിൻ സാധനം മീൻ, നല്ല ചാള മീൻ. ആ വെച്ചോ, ഒരു പിശുക്കും കാണിക്കണ്ട, കോരി വെച്ചോ. ആ ആടിപ്പൊളി. ആ മതി 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 മതി, പൊളിച്ച്. അപ്പൊ നമ്മുടെ മെയിൻ സെറ്റായിട്ടുണ്ട്. മെയിൻ്റെ കൂടെ ചോറുണ്ട്, പിന്നെ പപ്പായ തോരൻ, പപ്പായ എരിശ്ശേരി, പിന്നെ ചീരത്തോരൻ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഒഴിക്കാൻ നല്ല പുളി രസമുണ്ട്. അപ്പൊ നമുക്കിനി കഴിച്ചു നോക്കാം. ഇതിന്റെ അരപ്പും ഒരു ചെറിയൊരു പീസുണ്ട്. വായി നോളം വന്ന വിഷമ അടിപൊളി. ഇനി നമുക്ക് കഴിച്ചു പോകാം. ആ അരപ്പ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് മാത്രം മതി, അടിപൊളി. എല്ലാരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചാള വാങ്ങിക്കുന്ന ദിവസം അടിപൊളി. രക്ഷയില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്യത്യസ്തമായ ചാള പൊരിച്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒന്ന് തരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. എങ്ങനെ ഉണ്ട് ഐറ്റം? സൂപ്പർ. ചോറിനോട് വെച്ചാൽ അടിപൊളിയല്ലേ. ക്യാമറയിലോട്ട് നോക്ക്, ഐറ്റം പൊളിയായിട്ടുണ്ട്.